നമസ്തേ. ചില വിശ്വാസങ്ങളും ആചാരങ്ങളും പകരം വയ്ക്കാനില്ലാത്തവയാണ്. ചരിത്രത്തോട് ചേർന്നു കിടക്കുന്ന കഥകളും മിത്തുകളിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കാത്ത കഥാസന്ദർഭങ്ങളും ഒക്കെയായി മാറ്റി നിർത്തുവാൻ സാധിക്കാത്ത ക്ഷേത്രങ്ങൾ. പൗരാണിക വിശ്വാസങ്ങളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്ന അത്തരം നിരവധി ക്ഷേത്രങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് 108 ദുർഗാലയങ്ങൾ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തൃശൂർ ജില്ലയിലെ ഊരകത്തിൽ സ്ഥിതി ചെയ്യുന്ന അമ്മത്തിരുവടി ക്ഷേത്രം. പ്രത്യേകതകൾ ഏറെയുണ്ട് ഈ ദുർഗാക്ഷേത്രത്തിന്. വിശ്വാസത്തിന്റെ അടയാളമായി നിലകൊള്ളുന്ന അമ്മത്തിരുവടി ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്കൊന്ന് നോക്കാം. ഭാരതത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് ഊരകം അമ്മത്തിരുവടി ക്ഷേത്രം. നിർമ്മാണത്തിലും വാസ്തുവിദ്യയിലും കേരളത്തിലെ ഏറ്റവും ക്ഷേത്രങ്ങളിൽ നിന്നും ഒരു പടി മുന്നിട്ട് നിൽക്കുന്ന ഈ ക്ഷേത്രം കാലത്തെ അതിജീവിച്ച് നിൽക്കുന്ന ഒരു വിസ്മയം കൂടിയാണ്. ദുർഗാദേവിക്കായി സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം വിശ്വാസികൾക്കിടയിൽ ഏറെ പ്രസിദ്ധമാണ്. ആദിപരാശക്തിയായ ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ മൂന്ന് ഭാവങ്ങളിലും ദേവി ഇവിടെ ആരാധിക്കുന്നു. 700 മുതൽ 1000 വർഷം വരെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്നാണ് കരുതപ്പെടുന്നത്. കൊടുങ്ങല്ലൂർ അമ്മയുമായും കാഞ്ചി കാമാക്ഷി ദേവിയുമായും ഈ ക്ഷേത്രത്തിന് വളരെയധികം ബന്ധങ്ങളുണ്ട്. പരശുരാമൻ സൃഷ്ടിച്ച 64 ഗ്രാമങ്ങളിൽ വിജ്ഞാനികളുടെ ഗ്രാമം എന്നാണ് പെരുവനം അറിയപ്പെടുന്നത്. ഒരിക്കൽ നാടിന്റെ നന്മയ്ക്കായി കാഞ്ചി കാമാക്ഷിയെ ഇവിടേക്ക് കൊണ്ടുവരുവാൻ ഇവിടുത്തെ ബ്രാഹ്മണർ തീരുമാനിച്ചു. അങ്ങനെ അവർ കാമാക്ഷിയെ ഉപാസിച്ച് പ്രത്യക്ഷപ്പെടുത്തിയെന്നും ആ ദേവിയെ ഊരകത്ത് കുടിയിരുത്തിയെന്നും വിശ്വാസങ്ങൾ പറയുന്നു. തിരുവലയന്നൂർ ഭട്ടതിരിയുടെ ഇല്ലത്തെ ശ്രീകോവിലിൽ കുടിയിരുത്തിയത് കൊണ്ട് അമ്മ തിരുവലയന്നൂർ ഭഗവതി എന്നും അറിയപ്പെടുന്നുണ്ട്. അമ്മ തിരുവടി കന്യകയാണെന്നാണ് വിശ്വാസികൾ കരുതുന്നത്. കൂടാതെ ഇവിടെ പൂജയ്ക്കും അലങ്കാരത്തിനും സുഗന്ധ പുഷ്പങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. നവരാത്രിക്കും തൃക്കാർത്തികയ്ക്കും ഈ ക്ഷേത്രങ്ങളിൽ വിശേഷ ദിവസങ്ങളാണ്. അക്ഷരത്തിന്റെ അതിവിയാണ് ഈ 51 അക്ഷരാളി എന്നാണ് വിശ്വാസം. എന്നാൽ ഈ വിശ്വാസത്തോട് സാമ്യമുള്ള മറ്റൊരു കഥയും ഇവിടെ പ്രചാരത്തിലുണ്ട്. പൂമുള്ളി നമ്പൂതിരി അഥവാ തിരുവലയന്നൂർ ഭട്ടതിരിയാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത് അത്രേ. അമ്മയുടെ വലിയ ഭക്തനായിരുന്ന അദ്ദേഹം ഒരു തവണ കാഞ്ചീപുരം കാമാക്ഷി അമ്മൻ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സംപ്രീതമായ അമ്മ നമ്പൂതിരിയുടെ ഓലക്കുടയിൽ കയറി കേരളത്തിലെത്തി എന്നാണ് ഐതിഹ്യം. വീട്ടിലെത്തി നമ്പൂതിരി ഓലക്കുട വീട്ടിന്റെ നിലത്ത് വെച്ചു അത്രേ. പിന്നീട് ഓലക്കുട നിലത്ത് നിന്നും ഉയർത്താൻ സാധിച്ചില്ല എന്നും ദേവിയുടെ സാന്നിധ്യം അതിലുണ്ട് എന്നും കണ്ടെത്തി. പിന്നീട് നമ്പൂതിരിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ ഊരകം വിട്ട് ദേവിക്കായി അവിടെ ഒരു ക്ഷേത്രം പണിയാൻ ആവശ്യപ്പെടുകയും ദൂരെ ഒരു കിണറ്റിൽ ദേവി വിഗ്രഹം കണ്ടെത്താമെന്നും പറയുകയും ചെയ്തു. അതനുസരിച്ച് കണ്ടെത്തി നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചതാണ് ഇന്നത്തെ ഊരകം ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിലാണ് കൊടുങ്ങല്ലൂർ അമ്മയുടെ സാന്നിധ്യം ഉള്ളതായി വിശ്വസിക്കപ്പെടുന്നത്. രാജഗോപുരവും മതിൽക്കെട്ടും ഒക്കെയായി അതിമനോഹരമായ രീതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതിമഹത്തരമായി നിർമ്മിച്ചിരിക്കുന്ന രാജഗോപുരം, മതിൽക്കെട്ട്, ഊട്ടുപുര, നാലമ്പലം, ശ്രീകോവിൽ എന്നിവയാണ് ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ. രണ്ടു നിലകളിലായാണ് ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മിതിയും പിന്നെ ക്ഷേത്ര പരിസരങ്ങളും അപാരമായ മനഃശാന്തിയാണ് ഇവിടെ എത്തിച്ചേരുന്നവർക്ക് സമ്മാനിക്കുന്നത്. ഇരിക്കുന്ന രൂപത്തിലാണ് ദുർഗാദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പടിഞ്ഞാറാണ് ഭഗവതിയുടെ ദർശനം. ഗണപതി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, നാഗദൈവങ്ങൾ എന്നിവരാണ് ഉപപ്രതിഷ്ഠകൾ. ഉത്സവങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ക്ഷേത്രമാണിത്. മകയിരം പുറപ്പാടാണ് അതിലേറ്റവും പ്രധാനം. ആറാട്ടുപുഴ പൂരത്തിനുള്ള അമ്മ തിരുവടിയുടെ പുറപ്പാടാണിത്. നവരാത്രി, തൃക്കാർത്തിക, പൂരം, ഇല്ലന്തറ, വാവരാട്ട് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ. നവരാത്രിയുടെ 9 ദിവസങ്ങളിലും ആഘോഷപൂർവ്വം ഇവിടെ നടത്താറുണ്ട്. തൃക്കാർത്തിക അമ്മ തിരുവടിയുടെ പിറന്നാളായാണ് ആഘോഷിക്കുന്നത്. ദേവിയെ പട്ടുവസ്ത്രങ്ങളായും ക്ഷേത്രാഭരണങ്ങളാലും അണിയിച്ചൊരുക്കി എഴുന്നള്ളിക്കുന്ന ഈ ചടങ്ങിന് ഓരോ വർഷവും കുറഞ്ഞത് 15,000-ൽ ആളുകൾ പങ്കെടുക്കാറുണ്ട്. തൃശൂർ ജില്ലയിലെ ഊരകം ഗ്രാമത്തിലാണ് അമ്മ തിരുവടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിൽ നിന്നും 12 കിലോമീറ്റർ ദൂരം ക്ഷേത്രത്തിലേക്കുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.